السلام عليكم ورحمة الله وبركاته. تجويد القرآن الكريم Practical Class 15. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اللهم لا سهل إلا ما جعلته سهلا، وأنت تجعل الحزن إذا شئت سهلا. سبحانك لا علم لنا إلا ما علمتنا، إنك أنت العليم الحكيم. ഒന്നരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അറബി അക്ഷരങ്ങൾ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലും സ്ഫുടതയിലും ഉച്ചരിക്കാനുള്ള പരിശീലനം ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അതിന് നമുക്ക് അത്യന്താപേക്ഷിതമായ അറബി അക്ഷരങ്ങളുടെ മഖ്റജികൾ പഠിക്കുന്നത് നാം 12-ാമത്തെ മഖ്റജ് വരെ എത്തി. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി 12-ാമത്തെ മഖ്റജിലെ അക്ഷരങ്ങൾ തോ ദൽ ത, നാവിൻ്റെ തലയും മേലെ മുമ്പല്ലുകളുടെ മുരടും, അതാണ് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നാം പരിശീലിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ ഷരീഫിനെ പിഴവുകൾ കൂടാതെ ഓതുക എന്ന ഫർള് ഐനായ കാര്യം നമുക്ക് കഴിയണമെങ്കിൽ ഈ മഖ്റജുകളും അവയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളും സുന്ദരമായി എപ്പോഴും നമുക്ക് തെറ്റില്ലാതെ പിഴവ് കൂടാതെ ഉച്ചരിക്കാൻ കഴിയണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുകയും പരിശീലിക്കുകയും കേൾക്കുകയും ഓതിക്കൊടുക്കുകയും എല്ലാം വേണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവൽ കുബ്രയിൽ പറയുന്നത് കാണാം, വകസീറു മിനന്നാസി അദാഉ ഹുഖൂഖൽ ഖുർആൻ വമാ യജിബു ലഹു മിൻ തഅല്ലുമി ഇഖ്റാജിൽ ഹുറൂഫി മിൻ മഖാരിജിഹാ ഫഅസിമു ബൽ ഫസഖു വബതലത് സലാതുഹും ഫയതഅയ്യനു അലൈഹിമു സഅയു വബദ്ലുൽ ജുഹ്ദി في التعلم ما امكنهم. മിക്ക ആളുകളും ഖുർആനോടുള്ള ഹഖ് ബാധ്യത നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഖുർആനോടുള്ള ബാധ്യതകളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഖുർആൻ തെറ്റില്ലാതെ ഓതാൻ ആവശ്യമായ മഖ്റജുകളെ, അതിൻ്റെ യഥാർത്ഥ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ യഥാർത്ഥ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുവിക്കൽ എന്നതിനെ പഠിക്കലും പരിശീലിക്കലും അവർ ഒഴിവാക്കി. ഫഅസിമു, അവർ കുറ്റക്കാരായി എന്നല്ല, ബൽ ഫസഖു വബതലത് സലാതുഹും, അതിനാൽ തന്നെ അവരുടെ നിസ്കാരങ്ങൾ ബാത്തിലായിപ്പോയി, നിഷ്ഫലമായിപ്പോയി. അതുകൊണ്ട് ഫയതഅയ്യനു അലൈഹിം സഅയു, അങ്ങേയറ്റം അധ്വാനിക്കലും വലിയ പരിശ്രമം നടത്തലും അവർക്ക് നിർബന്ധമാണ്. ഈ അക്ഷരങ്ങളെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് യഥാർത്ഥ സ്വരത്തിൽ ഉച്ചരിക്കുന്നത് പഠിക്കാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തൽ അവർക്ക് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ നമ്മെ ഇതിൻ്റെ ഗൗരവത്തെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 13-ാമത്തെ മഖ്റജിലേക്കും അതിന്റെ അക്ഷരങ്ങളെ പഠിക്കുന്നതിലേക്കും കടക്കാം ഇൻഷാ അല്ലാഹ്. 13-ാമത്തെ മഖ്റജ് നാവിന്റെ കൂർത്ത അറ്റവും, അല്ലെങ്കിൽ നാവിന്റെ അറ്റവും രണ്ട് വരിയിലെ മുൻപല്ലുകളുടെ ഇടയും, നാവിന്റെ കൂർത്ത അറ്റവും താഴെയും മീതെയുമുള്ള മുൻപല്ലുകളുടെ ഇടയും, ഇതാണ് 13-ാമത്തെ മഖ്റജ് എന്ന് പറഞ്ഞാൽ നാവ് പിന്നെ രണ്ട് വരിയിലെയും മുൻപല്ലുകളുടെ ഉൾഭാഗത്ത് ഇങ്ങനെ വന്നു നിൽക്കും, അതിനോട് ചേർന്ന് അമർന്നു നിൽക്കുകയില്ല. ആ രണ്ടിന്റെയും ഇടയിൽ നിന്നാണ് ഈ അക്ഷരങ്ങൾ പുറപ്പെടുവിക്കേണ്ടത്. ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് നോക്കാം. 3 അക്ഷരങ്ങളാണ്, 1 സാദ്, 2 സായ്, 3 സീൻ. സാദ്, സായ്, സീൻ. സാദ്, സായ്, സീൻ. ഇങ്ങനെ 3 അക്ഷരങ്ങളാണ് ഈ 13-ാമത്തെ
മഖ്റജിൽ നിന്ന് പുറപ്പെടുന്നത്. ഈ അക്ഷരങ്ങൾക്ക് അസലിയ എന്ന് പറയും. ലിഖുറൂജിഹ മിൻ അസലതിൽ ലിസാനി ഐ മാ ദഖ മിൻഹു, അതിന്റെ കൂർത്ത അറ്റത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളായതുകൊണ്ട് അസലിയ സീൻ അസലിയ എന്നാണ് ഈ മൂന്ന് അക്ഷരങ്ങളെ പറ്റി പറയുക. ഇപ്പൊ മഖ്റജ് നമുക്ക് മനസ്സിലായി. അവിടെ പ്രത്യേകം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ മഖ്റജില് നാവും മേലെ മുമ്പലിന്റെ ഉൾഭാഗവുമാണ് വരുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ സോ അല്ലെങ്കിൽ സ ജ എന്ന് പറഞ്ഞ് വായ തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നാവ് ഇങ്ങനെ താഴെ മുമ്പലിന്റെ ആ ഉൾഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. പക്ഷെ മേലെ മുമ്പെല്ലാം കൂടെ കൂടി നിന്ന് രണ്ട് പല്ലുകൾക്കിടയിലൂടെ ഒരു മൂർച്ചയുള്ള ഒരു ശബ്ദത്തോടെ, നേർത്ത ശബ്ദത്തോടെ ആണ് സോ സ സ. നേർത്ത ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള ശബ്ദം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സോദിനെ തഫ്ഹീമോടുകൂടെയാണ് ഉച്ചരിക്കേണ്ടത്. തർഖീഖ് എന്ന അർത്ഥത്തിനല്ല നേർത്ത ശബ്ദം എന്ന് പറഞ്ഞത്. അപ്പൊ അസ് ഇങ്ങനെ പല്ലുകൾക്കിടയിലൂടെ നല്ല മൂർച്ചയോടെ ശക്തിയായി വരും. അങ്ങനത്തെ ഒരു സ്വഭാവത്തിലാണ് ഈ അക്ഷരങ്ങളുടെ പുറപ്പെടൽ. അപ്പൊ ഇവിടെ ചുണ്ടുകൾ ഇതിൽ വരുന്നില്ല എന്ന് സൂചിപ്പിക്കാനാണ് രണ്ടാമതൊന്നുകൂടെ പറഞ്ഞത്. അപ്പൊ സ്വാദ് പറയുമ്പോൾ ആരെങ്കിലും ചുണ്ടുപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വാദ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഈ മഖ്റജ് ശരിക്കും മനസ്സിലാക്കുന്നതിലൂടെ ചിന്തിക്കുന്നതിലൂടെ നമുക്ക് അത് ഉറപ്പാവണം. ഒരിക്കലും ചുണ്ടുകൾ സ്വാദ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കരുത്. സീ എന്ന് പറയുമ്പോൾ, അഫ് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കരുത്. സമയത്ത് വമ്മാവുമ്പോൾ പിന്നെ എല്ലാ അക്ഷരത്തിനും വമ്മ പൂർത്തിയാവണമെങ്കിൽ ചുണ്ട് കൂട്ടിപ്പിടിക്കണം. അപ്പൊ സൂ എന്ന് പറയും. ഇഹ്ദിന സി. ഇപ്പൊ ഇതാണ് മഖ്റജ്. നാവും മുൻപല്ലും ചുണ്ടുകൾ അതിൽ ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഒരു കണ്ണാടി മുന്നിൽ വെച്ച് നമ്മൾ സ ഇതിന്റെ കൂടെയുള്ള രണ്ടക്ഷരങ്ങളാണ് സീൻ സായ് അല്ലെ. അപ്പൊ സ എന്ന് പറയുക കണ്ണാടിയോ ക്യാമറയോ ഓൺ ആക്കിയിട്ട് സ സ. അപ്പോഴൊന്നും ചുണ്ടുപയോഗിക്കുന്നില്ലല്ലോ. ചുണ്ടുപയോഗിച്ചാൽ സോ നാവും സോ നാവും അല്ലെ. ഇനി സ്വാദ്, അതും അതേ മഖ്റജ് തന്നെയാണ്. വായ നിറച്ച് പറയണം എന്നുള്ളൊരു വ്യത്യാസമാണ് കാര്യമായി സീനും സ്വാദും ഉള്ളത്. അപ്പോ സോ. അപ്പൊ സ സ സോ ഇങ്ങനെ നമുക്ക് ആ ചുണ്ടുപയോഗിക്കുന്ന പതിവിനെ മാറ്റിയെടുക്കാൻ കഴിയണം. ഇനി പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ നോക്കാം. അഞ്ച് വിശേഷണങ്ങൾ പറയാം. ഒന്ന്, ഹംസ് എപ്പോഴും പറയാറുള്ള കാറ്റ് നടക്കേണ്ട അക്ഷരമാണ്. അസ് ഇപ്പൊ നമ്മൾ അന്ന് പഠിക്കുന്നത് സ്വാദിനെയാണ്. സ്വാദ് എന്ന് പറയുന്ന അക്ഷരത്തെ, ആദ്യത്തെ അക്ഷരത്തെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. ഹംസ് കാറ്റ് നടക്കണം അക്ഷരത്തോടൊപ്പം. രണ്ട്, ശബ്ദം നടക്കണം. അസ് അല്ലെ, സോ. മൂന്നാമത്തതും നാലാമത്തതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നെന്താണ്, ഇസ്തിഅല അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മുരടണ്ണാക്കിലേക്ക് ഉയരുകയും അക്ഷരത്തിന്റെ ശബ്ദം ഇങ്ങനെ മേലെണ്ണാക്കിലേക്ക് കയറിപ്പോവുകയും ചെയ്യണം. അപ്പോ സോ. അതോടൊപ്പം എന്തും കൂടിയുണ്ട്, എന്തുകൂടിയുണ്ട്, ഇത്തിബാഖ് കൂടിയുണ്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച പോ പോലെ, പോ പോലെ എന്തുണ്ട്, ഇത്തിബാഖ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു നാവ് കൂടുതൽ അണ്ണാക്കുമായിട്ട് ചേർന്നിരിക്കുക അല്ലെങ്കിൽ അണ്ണാക്കുമായിട്ട് അടുക്കുക. അതോടൊപ്പം എന്തുണ്ടാവും, ഇത്തിബാഖ് ഉണ്ടാവുമ്പോൾ ഇൻഹിബാസു സൗത്ത് ഉണ്ടാവും. ശബ്ദം, അക്ഷരത്തിന്റെ ശബ്ദം മേലെണ്ണാക്കിന്റെ ആ പൊത്തിന്റെയും നാവിന്റെയും ഇടയിൽ ഇങ്ങനെ തങ്ങി നിന്നുകൊണ്ട് ഉച്ചരിക്കണം. സോ സാലിഹീൻ സാദിഖീൻ. അപ്പൊ ഇസ്തിഅലാ ഇത്തിബാഖ് എന്നീ മൂന്നും നാലും സിഫത്തുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ തഫ്ഹീം എന്ന് പറഞ്ഞ ഖാ ഖാഫ് ഇതിനൊന്നും ഉള്ളതിനേക്കാൾ കൂടുതൽ തഫ്ഹീം സ്വാദിന് കൊടുക്കണം. സ്വാദ് സ്വാദ്. ഇപ്പൊ എന്റെ വായന്റെ ഉള്ളില് ആ ഒരു എക്കോ പോലെ അല്ലെങ്കിൽ ഒരു കുബ്ബയുടെ ഉള്ളിലോട്ട് സംസാരിക്കുന്ന പോലെ സോ എന്ന് രൂപത്തിൽ അവിടെ തങ്ങി നിൽക്കുന്നുണ്ട് അക്ഷരത്തിന്റെ ശബ്ദം. വായ നിറയുന്നുണ്ട്. ഈ ഒരു സ്വഭാവമാണ് സീനിനെ സ്വാദാക്കി മാറ്റുന്നത്. അതുകൊണ്ട്
ഒരാൾ സ്വാദ് ഉച്ചരിക്കുമ്പോൾ ഈ രണ്ട് സിഫത്തുകൾ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ സ്വാന്നൊക്കെ മലയാളികൾ പറയും. കാരണം എന്തുകൊണ്ട്? എപ്പോഴും അറബി അല്ലാത്ത ഒരാൾ അവരുടെ ഭാഷയിലുള്ള ഇല്ലാത്തൊരക്ഷരം അറബിയിൽ കാണുമ്പോൾ ഏകദേശം അതിന്റെ ശബ്ദത്തോടാണ് ഒപ്പിക്കും. അതാണ് നമ്മൾ സ്വാദ് എന്ന് പറയല, ടേസ്റ്റ് എന്നുള്ളത് ഭക്ഷണത്തിന്റെ സ്വാദ്. ആ സ്വാദാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പലരും വലിയ ഗൗരവമുള്ള പിഴവാണത്. കാരണം നിങ്ങൾ മലയാളത്തിൽ സ്വാദ് എന്ന് പറഞ്ഞാൽ അത് സീൻ തന്നെയാണല്ലോ, മലയാളത്തിലെ സീനാണല്ലോ, അതിന്റെ പ്ലസ് വാവ് കൂടിയതാണ് സ്വാദ്. സ്വാഗതം, സ്വകാര്യം, സ്വരം എന്നൊക്കെ പറയുമ്പോഴെല്ലാം അത് സ തന്നെയാണ്. വാവ് ചുണ്ട് മുന്നോട്ടാക്കി വാവിന്റെ മഹ്റജ് കൂടി ഉപയോഗിക്കുമ്പോൾ എന്തായി? സ്വാദായി. അതുകൊണ്ട് ഒരിക്കലും സ്വാദാവുന്നില്ല. ഇപ്പോൾ പറഞ്ഞ ഈ വായ നിറച്ച് പറയുക സോ, ഇതാണ് സീനിനെ സ്വാദാക്കി മാറ്റുന്നത്. അപ്പൊ ഇത് കൊടുക്കാതെ ചുണ്ടുകൊണ്ട് നമ്മൾ സ്വാദ്, സ്വിറാത്ത, അതേപോലെ തന്നെ സ്വാലിഹീൻ, അല്ലാഹുമ്മ സ്വല്ലി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വല്ലു അലൈഹി സ്വാദിഖ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അറബിയുടെ സ്വാദിന്റെ ഒരു അണ്മണി തൂക്കം പോലും ആവുകയില്ല. അത് തനി സീനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സ്വാദുള്ളയിടത്ത് ഫാത്തിഹയിൽ ഇഹ്ദിന സ്വി എന്ന് പറഞ്ഞാൽ നിസ്കാരം ഫാത്തിഹ സ്വഹീഹാവൂല നമുക്കറിയാലോ. അതുകൊണ്ട് വളരെ നിർബന്ധമായും നമ്മൾ ഈ സ്വഭാവങ്ങൾ പഠിക്കുകയും അത് ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ധാരാളം ആവർത്തിച്ച് ശബ്ദം കേട്ട് പരിശീലിച്ച് ഉസ്താദുമാർക്ക് പറഞ്ഞുകൊടുത്ത് ഈ ഹഖീഖത്തിലേക്ക് നമ്മൾ എത്തുകയും വേണം. അഞ്ചാമതായിട്ടുള്ള ഒരു വിശേഷണം, ഈ 13-ാമത്തെ മഖ്റജിൽ നിന്ന് വരുന്ന 3 അക്ഷരങ്ങൾക്ക് മാത്രമുള്ളൊരു വിശേഷണം സഫീർ എന്ന് പറയും. സഫീർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില പക്ഷികളുടെ സ്വരത്തോട് സാദൃശ്യമുള്ള ശബ്ദം വേണം. അതിൽ സ്വാദിന് അരയന്നത്തിന്റെ ശബ്ദത്തോട് തുല്യമായ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നിങ്ങനെ ഉച്ചരിക്കുന്ന സമയത്ത് ആ പക്ഷിയുടെ ശബ്ദത്തോട് തുല്യമായൊരു ശബ്ദം, ഇത് എല്ലാം ഒക്കുമ്പോഴാണ് നല്ല സുന്ദരമായി സാലിഹ് സാദിഖ് قد قامت الصلاة حي على الصلاة اهدنا الصراط اللهم صل صلاة ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഇതാണ് സ്വാദ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഈ അക്ഷരത്തിന് നിർബന്ധമായും ചെയ്യണം. കാരണം മിക്ക ആളുകളും മലയാളികൾ പൊതുവേ സ്വാ എന്നാണ് പറയാറുള്ളത്, സ്വകാര്യത്തിന്റെ സ്വ. അതുകൊണ്ട് നിങ്ങൾ ഈ അക്ഷരം പറയുമ്പോൾ തന്നെ മുന്നിൽ ഒരു കണ്ണാടി വെക്കുക, അതല്ലെങ്കിൽ വീഡിയോ ക്യാമറ റെക്കോർഡ് ചെയ്തോളന്നില്ല, അത് വീഡിയോ മോഡിലായിട്ട് ഓണാക്കി വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ അനാവശ്യമായി ചുണ്ടിനെ ഉപയോഗിക്കുന്നതും. ഇസ്തിഅലാഖ് എന്ന് പറയുന്ന വിശേഷണം വായുടെ ഉള്ളിൽ തിരയെ നടക്കാതെ തനി സീനായി പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ആ തെറ്റില്ലാതെ അതിലോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞു നോക്കാം. ഞാനിപ്പോ സ എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്റെ ചുണ്ടുകളും വായയുടെ മുൻഭാഗവും. നാവ് മാത്രമാണ് അല്ലെങ്കിൽ വായയുടെ ഉള്ളിലാണ് സ്വാദിനെ സ്വാദാക്കുന്ന മാറ്റം സംഭവിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീസാൻ പറയാം. ഈ രൂപത്തിൽ ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് ആദ്യം നിങ്ങൾ ഉദാഹരണങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റക്ഷരമായി സ സി സു എന്ന് ചുണ്ടുകളെ സ്വാഗതം പോലെ പിന്നെ മുന്നോട്ടാക്കാതെ സ്റ്റില്ലായി സ എന്ന് പറയുന്നത് പോലെ പിടിച്ചുകൊണ്ട് 100% അങ്ങനെ പിടിച്ചുകൊണ്ട് പറയാൻ വേണ്ടി പഠിക്കുകയാണ് ആദ്യം വേണ്ടത്. എന്നാലേ വാക്കുകളിൽ വരുമ്പോൾ നമുക്ക് ശരിയായി പറയാൻ കഴിയുകയുള്ളൂ. ആദ്യം അക്ഷരം ഏതാണ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ തെറ്റിച്ചിട്ടാണ്. ഇത് ഏതാ അക്ഷരം, ഏതാ സ്പെല്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പറയും സ്വാദ് എന്ന് പറയും. അറബി അക്ഷരമാല പറയുമ്പോൾ സീൻ, ഷീൻ, പിന്നെന്താ പറയേണ്ടത്, സ്വാദ് എന്നാ പറയേണ്ടത്, ചുണ്ടുകളെ മുന്നോട്ടാക്കാതെ. പക്ഷെ നമ്മൾ സ്വാദ്, വാദ് ഇങ്ങനെ പറയും. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ആദ്യം കരകയറേണ്ടത്. ആ ശീലമാണ് ആദ്യം ഒഴിവാക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഇൻഷാല്ലാ ശേഷം വായിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുക ഇൻഷാല്ലാ. അപ്പൊ ഇവിടെ
ഈ ശരിയായ സ്വാദ് അല്ലാതെയായി പോകുന്ന മൂന്ന് ന്യൂനതകൾ നമുക്ക് നോക്കാം. ഒന്ന്, സോ എന്ന് മലയാളത്തിലും അറബിയിലും ഉറുദുവിലൊക്കെ ഉണ്ടല്ലോ, സോറി എന്ന് ഇംഗ്ലീഷ് പറയുന്ന, സോപ്പ് എന്നൊക്കെ പറയുന്നതും, അതേപോലെ തന്നെ സോമാലിയ ഇങ്ങനെയൊക്കെ പറയുന്ന ഒകാരം വരിക ഫത്ഹ ആവുമ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ ഫത്ഹ ആവുമ്പോ സ്വാദ് എന്ന് പറയണം. ഒരാള് സാരി എന്ന് പറയേണ്ട അടുത്ത് ചുണ്ട് നമ്മൾ സോദ് എന്ന് പറയുന്ന പോലെ പിടിച്ചു കഴിഞ്ഞാൽ സോരി എന്നാ വരെ അല്ലേ. അങ്ങനെ ഏത് അക്ഷരമാണെങ്കിലും ഫത്ഹ പറയുമ്പോൾ ചുണ്ടുകളെ ഒരു പ്രത്യേക രൂപത്തിൽ തുറന്ന് പിടിക്കുകയാണ് വേണ്ടത്. അത് ഒകാരത്തിലോട്ട് പോവും, നമ്മൾ സോ എന്നായി പോയി. അതുകൊണ്ട് സ്വാദിനെ സോ എന്ന് പറയരുത്. രണ്ടാമത്തത് നേരത്തെ സൂചിപ്പിച്ച സായും വായും ആയി പോവുക, അത് സ്വാദിനുണ്ടാവാൻ പാടില്ല. സ്വാദ് 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 എന്നാവരുത്. മൂന്ന്, തനി സീനായി പോവുക, തഫ്ഹീമില്ലാതെ വായയിൽ നിറയുക എന്നുള്ള സ്വഭാവം ഇല്ലാതെയായി പോകുമ്പോൾ ഇതേ മഖ്റജിൽ നിന്ന് വരുന്ന സീനായി മാറും. അപ്പൊ ഇതിന സിറാത്ത എന്താ പേര് എന്ന് വെച്ചാൽ സാദിഖ് എന്ന് പറയും. സാദിഖ എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ എനിക്ക് സാധിക്കില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് പലരും സാദിഖ് സാദിഖ് സക്കാഫി. എത്ര അക്ഷരങ്ങളാണ് അതിൽ തെറ്റിച്ചത് അല്ലേ. ആ രണ്ട് വേർഡേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോ പറഞ്ഞതിൽ നാല് അക്ഷരവും റോങ് ആണ്, നാല് അക്ഷരവും പിഴവാണ്. നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാൾ ഒരു അരമണിക്കൂർ സംസാരിക്കുന്നതിൽ ഒരു ഒരു സ്ഥലത്ത് മാത്രം പഴം എന്ന് പറയേണ്ട അടുത്ത് പയം എന്നും, രണ്ടാമതൊരു സ്ഥലത്ത് വ്യാഴാഴ്ച എന്ന് പറയേണ്ട അടുത്ത് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ എത്രമാത്രം വഷളത്തരാണ് പറഞ്ഞ ആൾക്കും കേൾക്കുന്ന ആളുകളാകെ അതിനെ വലിയ ന്യൂനതയായി കാണും. എന്നാൽ സാദിഖ് സക്കാഫി എന്ന് പറയുമ്പോഴോ ആർക്കും ഒരു പ്രശ്നവും തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണ്? നമ്മൾ മലയാളം പോലെയാണ് പല അറബി അക്ഷരങ്ങളും ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ തുല്യതയില്ലാത്ത സ്വാദ്, പോ, സ, പോസ് പോലത്തെ അക്ഷരങ്ങൾ ധാരാളമുണ്ട്. അവ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഖിറാഅത്ത് ഒക്കെ പിഴവായിരിക്കും. നമ്മൾ യാസീൻ ഓതാന്ന് പറയാന്നല്ലാതെ യാസീൻ ആവുകയില്ല, ആയത്തുൽ കുർസി ആവുകയില്ല. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖത്മാണെന്ന് പറയാന്നല്ലാതെ അള്ളാഹു സ്വമദ് എന്ന് പറഞ്ഞാൽ അത് സോറിയുടെ സീനാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു സമദ്, സമദ് സക്കാഫി എന്ന് പറഞ്ഞാലോ അപ്പോഴും സീൻ തന്നെയാണ്. സമദ് സമദ് എന്നാണ് പറയുന്നത്, അബ്ദു സമദ്. സാധാരണ പറയാറുള്ളത് പറഞ്ഞാണ് പറയുന്നത് അബ്ദു സമദ് എന്നാണ് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്, വായയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുക, തങ്ങി നിൽക്കുക ശബ്ദം, ഈ സ്വഭാവം പോയി കഴിഞ്ഞാൽ തനി സീനായി, അതാണ് സ. ഈ മൂന്ന് സ്വഭാവങ്ങൾ നമ്മൾ സൂക്ഷിച്ചാലേ നമുക്ക് സ്വാദ് പറയാൻ കഴിയൂ, അല്ലെങ്കിൽ സ്വാദ് ഉണ്ടാവൂല. നാലാമതായിട്ട് മേൽ ഒന്ന് രണ്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്കിലും ശ്രദ്ധിക്കാൻ വേണ്ടി നാലാമതായിട്ട് എണ്ണിയതാണ് ചുണ്ടുകളെ ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ഉദാഹരണങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ അപ്പോഴൊക്കെ കണ്ണാടി അതുപോലെ തന്നെ ക്യാമറ ഓണാക്കി വെക്കുക. ഫത്ഹിന്റേത് ആദ്യം പറയാം. വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല. നിങ്ങൾ പല പ്രാവശ്യം പറയാം, സമയം ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഓരോ പ്രാവശ്യം മാത്രം പറയുകയാണ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ ബിസ്സാലിഹീൻ അഖാഹും സാലിഹ അല്ലേ. സാലിഹ് അലൈഹിസ്സലാം എന്നുള്ളിടത്ത് നമ്മൾ സോലിഹ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ പറ്റൂല, അത് സോറിയാണ്. صالح قل صدق الله الله الصمد فويل للمصلين مصلى انا പറയുന്നത് مصلين من مقام ابراهيم مصلى عن صلاتهم ساهون فصل لربك وانحر وتواصوا بالصبر عليهم نار مؤصدة مؤصدة لا مؤصدة ألم نشرح لك صدرك فانصب والصافات صفا صف شريعة كان لا صفا هذا القرآن اللي وانا طلب هذا معنا സൂറത്തു സഫ് എന്നാ പറയാം. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, യാസീനിലും അതേപോലെ തന്നെ
أحصيناه من أقصى المدينة إن كنتم صادقين ما ينظرون إلا صيحة 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 لا സ്വൈര അല്ല എന്ന് പറയും നമ്മളെ നാട്ടിലല്ലേ. അതുപോലെയാണ് പലരും സ്വൈഹതൻ വാഹിദതൻ. അതുകൊണ്ട് എങ്ങനെ സ്വാദാവുന്നത്? സ്വൈഹതൻ. ഇനി കസ്ര നോക്കൂ, എങ്ങനെയാണ് പറയുക? കണ്ണാടിയിൽ നോക്കുക, ചുണ്ടു സ്വീ എന്നാക്കരുത്. മസീർ, വഇലൈകൽ മസീർ, ബികുല്ലി ഷൈഇൻ ബസീർ, ബസീർ. കൈഫ നുസിബത് على صراط مستقيم صراط الذين رسفين ورد ഇനി ضമ്മാണ്. അപ്പോൾ ضമ്മിന് വേണ്ടി ചുണ്ട് ഉപയോഗിക്കുന്നു, പക്ഷേ വായ നിറയണം. എന്നാലേ അല്ലെങ്കിൽ സുദൂരിനാവൂല. സുദൂരിൻ നസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരി സുദൂരിൻ നസ് നോക്കുക. നമ്മൾ സദർ ഉസ്താദ് എന്നാ പറയാം. സദർ സീനല്ല, അവിടെ സദറാണ് അല്ലെ. അതിന്റെ ജമാണ് സുദൂർ. വഹുസ്സില മാ ഫി സുദൂർ പോലെ. ഫൽ മുഗീറാതി സുബ്ഹ സുബ്ഹ. അവിടെ സുബ്ഹ നിസ്കാരം എന്ന് എപ്പോഴും സീന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലും അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് എപ്പോഴും നന്നായി പറയാ. അക്ഷരത്തെറ്റ് ഖുർആൻ അല്ലെങ്കിലും ന്യൂനതയാണല്ലോ. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും സ്പെല്ലിംഗ് മാറിപ്പോകുന്നത് വലിയ പിഴവായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അറബിയിൽ മാത്രം നമ്മുടെ ഖുർആനും ഹദീസും ദിക്റും സ്വലാത്തും ഖുതുബയും മഅശറയും വാങ്കി ഇഖാമത്തി എല്ലാം നമ്മുടെ അദ്കാർ ഫുള്ള് അറബിയിലാണ്. അങ്ങനത്തെ അറബിയിൽ അക്ഷരം മാറിപ്പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നു? അതുകൊണ്ടാണ് നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നത്. അപ്പോ സുബ്ഹ നാസിബഹ് സൂറത്തുൽ ഗാശിയ. സുക്കൂന്റെ ഉദാഹരണങ്ങൾ നോക്കൂ. തസ്ല നാറൻ ഖസ്ദു സബീലി والعصر سورة العصر അട വായ നിറഞ്ഞിട്ടില്ലെങ്കിൽ അസർ നിസ്കാരം. തനി സീനാണ് അസർ. അസർ എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ പറയാണെങ്കിൽ പറയാം. ബി അസ്ഹാബിൽ ഫീൽ ബി അസ്ഹാബുൽ ബദർ എന്നാണ് പറയേണ്ടത്. കഅസ്ഫിൻ. ഈ ഉദാഹരണം പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നു. കഅസ്ഫിൻ എന്നാണ് പലരും ഓർക്കുന്നത്. കഅസ് സീൻ സുക്കൂനാവുമ്പോഴും നമുക്ക് വായ നിറക്കാൻ കഴിയണം. വഹുസ്സില മാ ഫി സുദൂർ. അതെ, എഴുതിയപ്പോ തെറ്റിപ്പോയതാണ്. അത് സുക്കൂന്റെ അല്ല, ഷദ്ദിന്റെ ആണ്. മുസ്ബിഹീന വബില്ലൈലി മുസ്ബിഹീൻ വനമാരിഖു മസ്ഫൂഫ അല്ലദീ യസ്ല നാറ أصحاب القرية إذ جاءها المرسلون غير منقوص صادا نقول نملا منقوص منقوص نور السينايت مولدنا أبدايم قرآن لما نتندع بضا منقوص الآن حص حص الحق زلي خابيبي പറഞ്ഞത് സൂറത്ത് യൂസുഫിൽ. ഇനി ഷദ്ദിന്റെ ഉദാഹരണം. ഷദ് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, തനി സീനായി പോവാറുണ്ട്. രിഹ്ലത ശിതാഇ വസ്സൈഫ്. ഇവിടെ നമ്മള് വസ്സൈഫ് എന്ന് പറഞ്ഞാൽ വാളായി, സൈഫ് എന്ന് പറഞ്ഞാലേ സാദായാലേ ശിതാഇന്റെ ഓപ്പോസിറ്റിലുള്ള ഉഷ്ണകാലം ആവും. വസ്സൈഫ്. അതേപോലെ തന്നെ എപ്പോഴും ഖുർആനിൽ ആവർത്തിച്ച് വരുന്ന അഖീമു സ്വലാത. وَأَقِيمُ الصَّلَاةِ قَدْ قَامَتِ الصَّلَاةِ صَلَلَ صَلَاةِ وَعَمِلُوا الصَّالِحَاتِ وَتَوَاصَوْا بِالصَّبْرِ اِهْدِنَ الصِّرَاطَ. ഇനി ഖുർആൻ അല്ലാത്ത ഉദാഹരണങ്ങൾ അതിലും നമ്മൾ സ്വാദ് തന്നെ പറഞ്ഞാലേ നമുക്ക് സ്വലാത്തും ദിക്റൊക്കെ ആവും, ആകെ ഇഖാമത്തൊക്കെ സഹീഹാവും. അള്ളാഹുമ്മ സ്വല്ലി സ്വലാത്തൻ എന്നുള്ളത് നമ്മൾക്ക് ഇത് മുതൽ ശരിയാക്കി അള്ളാഹുമ്മ സല്ലി സ്വലാതൻ എന്ന് ചൊല്ലാൻ കഴിയണം. അല്ലെങ്കിൽ സ്വലാത്താവല്ല സലാത്തല്ലാവുള്ളൂ. സല്ലല്ലാഹു അല്ല സ്വല്ലല്ലാഹു എന്നല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാത്തു ഖൈറും മിനന്നൗം. അതേപോലെ തന്നെ എപ്പോഴും സാദിഖ് എന്ന് പറയാം. അസ്സാദിഖുൽ മസ്ദൂഖ്.
അവിടെ നമ്മൾ സാധിക്കുക സാധിക്കുക എന്ന് മലയാളത്തിൽ പറയുന്നത് സാദിഖ് എന്ന് പറയൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഖുർആനിലും അങ്ങനെ തന്നെ വരാം സാദിഖ്. സാദിഖ് അല്ലാഹു സമദ് സാലിഹ് നബി അലൈഹി സലാം. അവിടെ സ്വാലിഹ് ആക്കരുത്, നാരിയത്ത് സ്വലാത്ത് ആക്കരുത്, സ്വലാത്ത് സ്വലാഹ്. അതേപോലെ തന്നെ സബൂർ സാബിർ എപ്പോഴും പറയുന്ന പദങ്ങളാണ്. അതുപോലെ മൗലിദ് എടുത്തു കഴിഞ്ഞാൽ മൗലായ സ്വല്ലി എന്ന് പറയണം, മൗലായ സ്വല്ലി വസല്ലിം എന്നല്ല. അതേപോലെ തന്നെ സ്വലാത്തും വതസ്ലീമുൻ ഹയ്യ അലസ്സലാഹ്. അപ്പോൾ വാങ്കിലും ഇഖാമത്തിലുമൊക്കെ വളരെ സുന്ദരമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയണം ഇൻഷാ അല്ലാഹ്. അപ്പോഴേ നമുക്ക് ശരിയായ അറബി ഫസാഹത്ത് സ്ഫുടത, ഉച്ചാരണ സ്ഫുടത നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ ഖുർആനും ഹദീസും അദ്ക്കാറും സ്വലാത്തുകളെല്ലാം പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് വായിക്കാനും ചൊല്ലാനും കഴിയുകയുള്ളൂ, പഠിപ്പിച്ചു കൊടുക്കാനും കഴിയും. ഇനി ബഹുമാനപ്പെട്ട നിഹായത്തുൽ ഖൗലിൽ മുഫീദിൽ പറഞ്ഞ ചില പോയിന്റ്സ് കൂടെ പറയാം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതേപോലെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് സാദ് സുക്കൂനാവുകയും ശേഷം ദാൽ വരികയും ചെയ്താൽ. കാരണം എങ്ങനെ അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കാറ്റ് നടക്കുക, അതുപോലെ തന്നെ തഫ്ഹീം ചെയ്യുക എന്ന് പറയുന്ന സ്വഭാവങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ലിഅല്ലാ യുഖാലിഖ ലഫ്ളു സായ്. ഇത് പലപ്പോഴും നമ്മുടെ പല ക്ലാസ്സുകളിലും ജനങ്ങളുടെ സംസാരത്തിലും കേൾക്കുന്നൊരു തെറ്റാണ് ബഹുമാനപ്പെട്ടവർ ഉണർത്തുന്നത്. ദാല് വരുമ്പോൾ എന്താവും സാ പോലെ, അതായത് ഖസ്ദു. ഇപ്പൊ സൂറത്തു സൽസല പലരെ ഓതിക്കുമ്പോൾ അവർ ഓതി വരുന്നത് എന്ന് തഫീമാക്കുകയും കാറ്റ് നടക്കുക എന്നുള്ള സ്വഭാവം കൊണ്ടുവരികയും ചെയ്യുമ്പോഴേ സ്വാദാവും. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സാ ആയിപ്പോവും മസ്ദർ. അപ്പൊ മസ്ദർ യസ്ദുറു. അതുപോലെ തന്നെ തസ്ദിയ തസ്ദിയ ഇടയ്ക്ക് ദാല് വരുന്ന ഉദാഹരണങ്ങളാണ്. അവിടെ മറ്റു ഖിറാഅത്തുകൾ, നമ്മുടേതല്ലാത്ത മറ്റു ഖിറാഅത്തുകളിൽ ഇസായുടെ ശബ്ദം കലർത്തിയിട്ട് തഷ്രീബ് എന്ന് പറയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അവിടെ ഇസ്തിഥ്ന ചെയ്യുന്നുണ്ട് ഇല്ലാമൻ മദ്ഹബുഹു തഷ്രീബ്. മറ്റു ഖിറാഅത്തുകൾ പഠിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, അല്ലാത്തവർക്ക് ഇൽമിന് വേണ്ടിയിട്ടും. ഇനി രണ്ടാമത്തൊരു കാര്യം ബഹുമാനപ്പെട്ടവർ ഉണർത്തുന്നു, ശ്രദ്ധിക്കേണ്ട സ്ഥലം പറയുന്നത് ശേഷം സ്വാദിന് ശേഷം ത്വാ വന്നാൽ അപ്പോൾ ഈ സ്വാദിന്റെ ഇത്ബാഖും ഇസ്തിഅലാഉം വായ നിറച്ചു പറയുക എന്നുള്ള സ്വഭാവം പ്രത്യേകം വെളിവാക്കാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിലും അത് സായിലോട്ട് അടുത്തു പോവും. ഏതുപോലെ മുസ്തഫ അസ്തഫൽ ബനാതി ഇന്നല്ലാഹ അസ്തഫ ആദം. അവിടെ പറഞ്ഞു നോക്കൂ. ഇപ്പൊ മുസ്തഫ എന്നുള്ള പോലെ തന്നെ അലൽ മുസ്തഫൽ മുഖ്താരി എന്നാ പലപ്പോഴും പറയാം. മുസ് എന്ന് പറയുന്നത് സീനാണല്ലോ മുസ്തഖീമിനെ പോലെ, യഥാർത്ഥത്തിൽ അവിടെ സ്വാദാണ് മുസ്. ഇപ്പൊ കാരണം ശേഷവും ഇസ്തിഅല എന്ന് തുബാക്കുള്ള അക്ഷരമാണ് ത്വാ. ഇപ്പൊ രണ്ടിനും ഒരുപോലെ വെളിവാക്കാൻ ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ സീനോ സാഓ ഒക്കെ ആയി പോവും. അപ്പൊ അള്ളാഹു യസ്തഫീ മിനൽ മലായിക. ഇതൊക്കെ നിങ്ങൾ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇവിടെ പോസ് ചെയ്ത് നിങ്ങൾ തന്നെ കുറെ പ്രാവശ്യം പറഞ്ഞു നോക്കണം, എന്നിട്ട് ബാക്കി കേൾക്കാവും. യസ്തഫീ കാരണം വോയിസ് ലോങ് ആവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നമുക്കത് കേൾക്കുമ്പോൾ നിർത്തി നിർത്തി പല പ്രാവശ്യം പറഞ്ഞ് പല പ്രാവശ്യം കേൾക്കാൻ അൽഹംദുലില്ലാഹ് ഇപ്പൊ സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ താ വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ പ്രയാസമാണ് ഇവിടെ സ്വാദിനെ സ്വാദാക്കി പറയാൻ. പലപ്പോഴും ധാരാളം പ്രാവശ്യം ആവർത്തിച്ചിട്ടാണ് നമുക്ക് തന്നെ അത് പഠിയുന്നത്, പരിശീലനത്തിലോട്ട് വരുന്നത്. എന്താണ് താ വന്നതിന് ഉദാഹരണം? വലൗ ഹറസ്ത ബിമു ഹറസ്ത. പറഞ്ഞു നോക്കൂ നിങ്ങൾ, സ്വാദിന്റെ ശബ്ദം അസ് അല്ലെ, അത് അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ പരിശീലിക്കുക. വലൗ ഹറസ്ത ബിമുഅ്മിനീൻ വലൗ ഹറസ്ത ഹറസ്ത. അതേപോലെ തന്നെ ലൗ ഹറസ്തും
ولو حرصتم حصيرت صدورهم حصيرت صدورهم ഇങ്ങനെ തായിന് അടുത്ത് വന്നാലും പ്രത്യേകം فلا بد من بيان لفظ الصاد وتصفية النطق بها والا بادر اللسان الى جعلها سينا فحرصت എന്ന് പറയാൻ നമുക്കൊരു പ്രയാസമല്ല അല്ലേ ആ സമയത്ത് സ്വാദിന്റെ അവിടെ മാത്രം വായങ്ങോട്ട് നിറഞ്ഞ് പറയുന്നാലല്ലേ പറഞ്ഞാലല്ലേ സ്വാദാവുള്ളൂ അപ്പൊ അത് കൊണ്ടുവരാൻ ചെറിയൊരു പ്രയാസമുണ്ട് അത് ഹറസ്ത ഹറസ്ത എന്നിങ്ങനെ പറഞ്ഞ് പഠിക്കുക കാരണം തായിലേട്ട് ഏറ്റവും അടുത്തത് സ്വഭാവം കൊണ്ടൊക്കെ നോക്കുമ്പോൾ സീനാണ് അതുകൊണ്ടാണ് നാവ് സീനിലോട്ട് പോകാൻ കാരണം ഈ രൂപത്തിൽ ഇൻഷാ അല്ലാ സ്വാദിനെ നമുക്ക് വളരെ സുന്ദരമായി പറയാൻ കഴിയും ഇപ്പം നമ്മൾ പഠിച്ചത് നാവിന്റെ കൂർത്താറ്റവും മേലെയും താഴെയുള്ള മുൻപല്ലുകളുടെ ഇടയോട ഇടയും ഇത് രണ്ടും ചേരുമ്പോഴുള്ള മൂന്നക്ഷരങ്ങളിൽ ഒന്നാമത്തെ അക്ഷരമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് മലയാളത്തിൽ അതിന് തുല്യതയില്ല ഇംഗ്ലീഷിലും സ്വാദ് എഴുതാൻ കഴിയൂല അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി അധ്വാനിച്ചിട്ടില്ലെങ്കിൽ എന്താണോ നമ്മൾ മലയാളത്തിൽ എഴുതുന്നത് അത് തന്നെയായി പോകും നമ്മുടെ ഉച്ചാരണം അപ്പൊ സ്വാഗതം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് സ്വാദിക് എന്നെഴുതല് പക്ഷെ വായിക്കുമ്പോൾ മുസ്ലിങ്ങളായ നമ്മളെ അറബി പഠിച്ച് നമ്മൾ സ്വാദിഖ് എന്ന് വായിക്കണം മലയാളത്തിൽ എഴുതാൻ നമുക്ക് സ്വാദില്ലാത്തത് കൊണ്ടാണല്ലോ വായിക്കുമ്പോൾ തെറ്റിപ്പോവാൻ പാടില്ല സ്വാദിഖ് സുദ്ദീഖ് എന്ന് പറയുക സാലിഹ് എന്ന് പറയുക പേരെന്താന്ന് വെച്ചാൽ സാലിഹ് എന്ന് പറയണം മുഹമ്മദ് സാലിഹ് ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയണം സലാഹുദ്ദീൻ അതേപോലെ തന്നെ സലാല ഇങ്ങനെ ധാരാളം പഴപ്പോഴും നമ്മൾ പറയുന്നത് തന്നെ സ്വലാത്ത് ഹൽഖ എന്ന് പറയുക സ്വലാത്ത് മജ്ലിസ് എന്ന് പറയുക സ്വലാത്ത് എന്ന് പറയാതെ ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് എപ്പോഴും പറയാറുള്ളത് പോലെ വലൈസ ബൈനഹു വബൈന തർക്കിഹി ഇല്ല റിയാദത്തുൻ ബിഇൻ ബിഫക്കിഹി ഇബ്നു ജസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ പരിശീലനമാണ് തജ്വീദിന്റെ ചില ഇമാമിങ്ങൾ നാല് റുക്കിന് പറഞ്ഞിട്ടുണ്ട് ചില ഇമാമിങ്ങൾ അഞ്ച് റുക്കിന് ഖുർആന്റെ അല്ല കൺഫ്യൂഷൻ ആവണ്ട തജ്വീദ് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹു ഉറത്തിലിൽ ഖുർആന തുറത്തിയില എന്ന് പറഞ്ഞാൽ തജ്വീദ് ഒരാൾക്ക് കഴിവ് വേണമെന്നുണ്ടെങ്കിൽ പരിശീലനം ആവശ്യമാണ് അതിനെ എഴുതേണ്ടി വരും ധാരാളം പറയേണ്ടി വരും അക്ഷരങ്ങൾ തന്നെ പറയേണ്ടി വരും പല ഹറക്കത്തുകൾ മാറി വരുന്നത് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് നമ്മൾ സ്വയം കേട്ട് ശരിയാണെന്ന് ഏകദേശം ബോധ്യപ്പെട്ടാൽ നല്ല മാഹിറായ ഒരാൾ എവിടെയാണുള്ളതെങ്കിൽ അവിടെ പോയി നമ്മൾ ഓതിക്കൊടുക്കണം അതാണ് നേരത്തെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അങ്ങേയറ്റത്തെ പരിശ്രമവും പരിശീലനവും അധ്വാനവും ഈ വിഷയത്തിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റുകാരായി പോവും അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ സുന്ദരമായി അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബികൾ അവർ അവിടെ നിന്ന് ഖാരിഈങ്ങളായ താബിഈങ്ങളും തുടർന്ന് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ തെറ്റില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിറാഅത്തിനോട് മുവാഫിഖായി ഓതുന്ന ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ ആ കണ്ണിയിൽ പെടാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സമുദായങ്ങൾ ശിഷ്യന്മാർ നമ്മുടെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ പെട്ടെന്ന് തന്നെ നമ്മൾ ധാരാളം സമയം ചെലവഴിച്ച് ധാരാളം കേട്ട് നല്ലൊരു ഖാരിആയി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ പഠിപ്പിക്കാൻ നല്ല ഖാരിഈങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു